അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മാന്യ സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ അടുത്തറിയാനും ആ നബി തങ്ങളുമായി എല്ലാ അർത്ഥത്തിലും ആത്മീയ ബന്ധം പുലർത്താനും അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലൂടെ തിങ്കൾ നബി എന്ന പേരിൽ റബീഉൽ അവ്വലിൽ ആചരിക്കുന്ന ക്യാമ്പിൻ്റെ ആദ്യ ദിനമാണ് ഇന്ന്. ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിലുണ്ണിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുത്തറിയുക എന്നതാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നമ്മേക്കാൾ നമ്മൾ വില കൽപ്പിക്കേണ്ടതും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മുത്തുനബിയെ സ്വപ്നം കാണാനുള്ള തൗഫീക്ക് നൽകി നമ്മയൊക്കെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ തുടക്ക ദിവസത്തിൽ നബി തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. റബീഉൽ അവ്വലിലാണ് ഭൂജാതനായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, അന്ന അഅറാബിയൻ ഖാല യാ റസൂലല്ലാ മാ തഖൂലു ഫീ സൗമി യൗമിൽ ഇസ്നൈൻ. ഒരു അഅറാബി നബി തിരുമേനി തങ്ങളെ സമീപിച്ചിട്ട് ചോദിച്ചു, അല്ല നബിയെ, തിങ്കളാഴ്ചയിലെ നോമ്പിൻ്റെ പ്രത്യേകത എന്താണ്? തിങ്കളാഴ്ചയിലെ നോമ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്താണതിൻ്റെ പ്രത്യേകത? ഉടനെ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി തങ്ങൾ പറഞ്ഞു, ദാക്കാ യൗമുൻ വുലിത്തു ഫീഹി. തിങ്കളാഴ്ചയിലെ നോമ്പിൻ്റെ പ്രത്യേകത ആ തിങ്കളാഴ്ചയിലാണ് ഞാൻ ജന്മം കൊണ്ടിട്ടുള്ളത് എന്നതാണ്. അതിന് നന്ദിയായി അന്ന് വ്രതമനുഷ്ഠിക്കുന്നത് വലിയ സുന്നത്തായി പരിശുദ്ധമായ ദീൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. നബി തിരുമേനി തങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനേകം പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് റബീഉൽ അവ്വൽ മാസത്തിന് പ്രാധാന്യമുണ്ട്. നബി തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതും റബീഉൽ അവ്വലിലാണ്. ഹബീബായ നബി തങ്ങളുടെ ഹിജറ റബീഉൽ അവ്വലിലാണ്. നബി തങ്ങൾക്ക് നബുവ്വത്ത് ലഭ്യമായതും റബീഉൽ അവ്വലിലാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, ഉലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇസ്നൈൻ. റസൂലുള്ളാഹി ജനിച്ചത് തിങ്കളാഴ്ചയിലാണ്. ഫി അവ്വലി ഷഹ്രി റബീഉൽ അവ്വൽ, റബീഉൽ അവ്വലിൻ്റെ ആദ്യത്തിൽ. വ ഉൻസിലത്ത് അലൈഹി നുബുവ ഫി യൗമിൽ ഇസ്നൈൻ ഫി അവ്വലി ഷഹ്രി റബീഉൽ അവ്വൽ. നബി തങ്ങൾക്ക് നുബുവത്ത് എന്ന പദവി ലഭിച്ചതും റബീഉൽ അവ്വലിലാണ്. വ ദഖല അൽ മദീനത്ത ഫി യൗമിൽ ഇസ്നൈൻ ഫി അവ്വലി ഷഹ്രി റബീഉൽ അവ്വൽ. നബി തിരുമേനി തങ്ങളുടെ ആ ഹിജ്റയിൽ മദീനയിലെത്തിയതും റബീഉൽ അവ്വലിലാണ്. വതുവഫിയ ഇസ്നൈനി ഫീ അവ്വലി ഷഹ്രി റബീഉൽ അവ്വൽ, അല്ലാഹുവിൻ്റെ റസൂല് വഫാത്തായതും റബീഉൽ അവ്വലിലാണ്. അതുകൊണ്ട് റബീഉൽ അവ്വലിന് ഒരു പ്രത്യേക പരിഗണന. ഹബീബായ നബി തങ്ങളോട് സ്നേഹമുള്ളവർ, നബി തങ്ങളോട് ബന്ധമുള്ളവർ കൽപ്പിച്ചു നൽകേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ആമിന ബിവി റളിയല്ലാഹു അൻഹ
മുത്തുനബി തങ്ങളെ ഗർഭം ധരിച്ചത് മുതൽ തന്നെ ഒരുപാട് ഒരുപാട് നല്ല നല്ല അവസ്ഥകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷ വാർത്തകൾ ഗർഭം ധരിച്ച ഘട്ടം മുതൽ തന്നെ ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് ലഭിച്ചിട്ടുണ്ട്. കാനത്ത് ആമിനത്തു ബിൻതു വഹബിൻ ഉമ്മി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഹദ്ദിസു അന്നഹ ഊത്സിയത്ത് ഹീന ഹമലത് ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുത്തുനബിയെ ഗർഭം ധരിച്ച ഘട്ടം മുതൽ ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹക്കുണ്ടായ ചില അനുഭവങ്ങൾ പറയുകയാണ്. ഫഖീല ലഹ, ബഹുമാനപ്പെട്ട ആമിന ബീവിയോട് പറയപ്പെട്ടു സ്വപ്നത്തിൽ, ഇന്നക്കി ഹമൽതി ബി സയ്യിദി ഹാദിഹിൽ ഉമ്മ, നിങ്ങൾ ഗർഭം ധരിച്ചിട്ടുള്ളത് ഈ സമുദായത്തിൻ്റെ നേതാവിനെയാണ്. അതുകൊണ്ട് ഫൈദാ വഖഅയിലല്ലർലി, ഈ കുട്ടി ഭൂമിയിലേക്ക് ഭുജാതനായാൽ ഫഖൂലി, നിങ്ങൾ ഇങ്ങനെ ഒരു അഭയപ്രാർത്ഥന നടത്തണം. ഉഈദുഹു ബിൽ വാഹിദ് മിൻ ശർരി കുല്ലി ഹാസിദ്, ഉഈദുഹു ബിൽ വാഹിദ്, ഏകനായ അള്ളാഹുവിനോട് ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ കാവൽ തേടുന്നു. മിൻ ശർരി കുല്ലി ഹാസിദ്, എല്ലാ അസൂയാലുക്കളുടെയും അസൂയയിൽ നിന്ന് കാവൽ തേടുന്നു. ഇങ്ങനെ ഒരു അഭയപ്രാർത്ഥന നിങ്ങൾ നടത്തണം. നിങ്ങൾ ഗർഭം ധരിച്ചിട്ടുള്ളത് ഈ ഉമ്മത്തിൻ്റെ നേതാവിനെയാണ്. വആയതു ദാലിക, അതിൻ്റെ അടയാളം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അന്നഹു യഖ്റുജു മഅഹു നൂറുൻ യംലഉ ഖുസൂറു ബുസ്റാ മിൻ അർളി ശാം, ഈ കുട്ടിയെ നിങ്ങൾ പ്രസവിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു വെളിച്ചം പുറപ്പെടും. ആ വെളിച്ചം ഷാമിലെ ബുസ്റ കൊട്ടാരം വരെ എത്തുന്നതാണ്. ഭൂലോകം നിറയുന്ന രൂപത്തിലുള്ള ഒരു വെളിച്ചം പുറപ്പെടുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇസ്മുഹു ഫിൽ ഇൻജീലി അഹ്മദ്, ഈ കുട്ടിക്ക് ഇഞ്ചീലിൽ നൽകപ്പെട്ടിട്ടുള്ള പേര് അഹമ്മദ് എന്നാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ ഈ കുട്ടിയെ പരാമർശിക്കുന്നത് മുഹമ്മദ് എന്ന പേരുകൊണ്ടായിരിക്കും. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് അത്ഭുത സംഭവങ്ങൾ ആ ഗർഭം ധരിച്ച ഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. റഅത് ആമിനത്തു ബിൻതു വഹബിൻ ഉമ്മുൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മനാമിഹാ ഫഖീല ലഹ, മാത്രമല്ല ആമിന ബീവിയോട് പറയപ്പെട്ടു, ഇന്നക്കി ഖദ ഹമൽതി ബിഖൈരിൽ ബരിയ, നിങ്ങൾ ഗർഭം ധരിച്ചിട്ടുള്ളത് ഭൂലോകത്തെ ഏറ്റവും ഉത്കൃഷ്ട വ്യക്തിത്വത്തെയാണ്. വസയ്യിദുൽ ആലമീൻ, ലോകത്തിൻ്റെ നേതാവിനെയാണ്. അതുകൊണ്ട് വൈദാ വലത്തീഹി ഫസമ്മീഹി അഹ്മദ വ മുഹമ്മദ്, ആ കുട്ടിക്ക് നിങ്ങൾ പ്രസവം കഴിഞ്ഞാൽ മുഹമ്മദ് എന്നോ അഹ്മദ് എന്നോ പേരിടേണ്ടതാണ്. വ അല്ലിഖി അലൈഹി ഹാദിഹി, ഇത് ആ കുട്ടിയുടെ ശരീരത്തിൽ നിങ്ങൾ കെട്ടിക്കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു സ്വപ്നം ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. ഖാലത് ഫന്തബഹൈതു, ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഉണർന്നു. ഉണർന്നു നോക്കുമ്പോൾ വഇന്ദ റഇസിഹാ സഹീഫത്തുൻ മിൻ ദഹബിൻ മക്തൂബുൻ ഫീഹാ ഉഈദുഹു ബിൽ വാഹിദ് മിൻ ശർരി കുല്ലി ഹാസിദ് വകുല്ലി ഖൽഖിൻ റാഇദ് മിൻ ഖായിമിൻ വഖാഇദ്. ഒരു ചെറിയ ഒരു ഏലസ് പോലെ തലയിണയുടെ താഴ്ഭാഗത്ത് കാണാൻ സാധിച്ചു. അതിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്, ഉഈദുഹു ബിൽ വാഹിദ് മിൻ ശർരി കുല്ലി ഹാസിദ് വകുല്ലി ഖൽഖിൻ റാഇദ് മിൻ ഖായിമിൻ വഖാഇദ്. ഇത് കുട്ടിയുടെ ശരീരത്തിൽ കെട്ടിക്കൊടുക്കണമെന്നും ബഹുമാനപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു അൻഹ സ്വപ്നത്തിൽ കാണുന്നു. ഉണർന്നു നോക്കുമ്പോൾ വളരെ കൃത്യമായി അത് കാണാൻ സാധിച്ചു. ഇതൊക്കെ വളരെ കൃത്യമായി ആധികാരികമായി ചരിത്രങ്ങളിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട്. മാത്രമല്ല, ലോകത്തുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനായി സാഷ്ടാംഗ രൂപത്തിലാണ് ഭൂമിയിലേക്ക് പിറന്നു വീണത് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ജനനം തന്നെ പ്രത്യേകതയുള്ള വിധത്തിലായിരുന്നു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നുണ്ട്, അന്ന ആമിനത ബിൻത വഹബിൻ ഖാലത് ലഖദ അലക്തു ബിഹി തഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ വജത്തു ലഹു മശക്കതൻ ഹത്താ വളഅതുഹു. ആമിന ബീവി പറയുന്നുണ്ട്, ഈ കുട്ടിയെ ഞാൻ ഗർഭം ധരിച്ചത് മുതൽ ഒരു തരത്തിലുള്ള പ്രയാസവും എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. സ്വാഭാവികമായും
ഗർഭം തിരിച്ചു കഴിഞ്ഞാൽ അതോടനുബന്ധമായി പലതരത്തിലുള്ള പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ വേട്ടയാടപ്പെടുമല്ലോ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളത് ഹമലത് ഹുമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, ഒരു പ്രയാസത്തിൻ്റെ മേൽ മറ്റൊരു പ്രയാസം സഹിച്ചുകൊണ്ടാണ് നിൻ്റെ ഉമ്മ നിന്നെ ഗർഭം തിരിച്ചിട്ടുള്ളത്. എന്നാൽ മുത്തുനബിയെ ഗർഭം തിരിച്ച ഘട്ടത്തിൽ യാതൊരു പ്രയാസവും ആമിന ബീവി റളിയല്ലാഹുനക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. മാത്രമല്ല, ആമിന ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചത് മുതൽ ഒരുപാട് സന്തോഷ വാർത്തകൾ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, ആ കുഞ്ഞ് പ്രസവിച്ച് ഭൂമിയിലേക്ക് വീണത് മുഅത്തമിദൻ അലാ യദൈഹി, കൈകുത്തിയിട്ടാണ്, സാഷ്ടാംഗ രൂപത്തിലാണ്. എന്നിട്ടൊരു പിടി മണ്ണെടുത്തിട്ട് ആ കുഞ്ഞ് ആകാശത്തേക്ക് നോക്കിയ സംഭവം മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്. പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് രശരീരി കേൾക്കുകയും ചെയ്തു. ആമിന ബീവിക്ക് ശുശ്രൂഷ നൽകിയിരുന്ന ഷിഫ എന്ന പെണ്ണ് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിൻ്റെ ഉമ്മയാണ് ഷിഫ. ആ ഷിഫ എന്നവരാണ് ആമിന ബീവി റളിയല്ലാഹുവിനക്ക് വേണ്ട ശുശ്രൂഷകളൊക്കെ നൽകിയിരുന്നത്. അവർ പറയുന്നുണ്ട് കാനത്ത് ഖാബിലത്തുഹു വഅന്നഹ അഖ്ബറത് ബിഹി ഹീന സഖത അലാ യദൈഹ വസ്തഹല്ല സമിഅത ഖായില യഖൂൽ യർഹമുകല്ലാ. ഒരു അശരീരി കേട്ടു, പ്രസവം കഴിഞ്ഞ ഉടനെ തന്നെ കേട്ട അശരീരി യർഹമുകല്ലാ, ഓ കുഞ്ഞ് നിനക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ, അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാവട്ടെ. മാർസൽനാക്ക ഇല്ല റഹ്മത്തൽ ലിലാലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലേ അയക്കപ്പെട്ടത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. മാത്രമല്ല, നമ്മൾ ആലോചിക്കണം, സാധാരണ പ്രസവം കഴിഞ്ഞാലുടനെ ഒരു വിചിത്രമായ ആചാരം അന്ന് അറബികൾക്കിടയിലുണ്ടായിരുന്നു. സാധാരണഗതിയിലൊന്നുമില്ലാത്ത വിചിത്രമായ ഒരാചാരം അന്ന് അറബികൾക്കിടയിലുണ്ടായിരുന്നു. ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു, അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നു. എന്തേ കാര്യം എന്നറിയോ, കുഞ്ഞ് ജനിക്കുന്നത് രാത്രിയാണെങ്കിൽ അവർ വലിയ കല്ലിൻ്റെ ചട്ടി കൊണ്ട് കുഞ്ഞിനെ മൂടി വെക്കുമായിരുന്നു. എന്തിനാണത്? കല്ലിൻ്റെ ചട്ടി കൊണ്ട് കുഞ്ഞിനെ മൂടി വെക്കും. എന്തിനാണെന്നറിയോ, അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു, ഏതൊരു കുഞ്ഞും ആദ്യം കാണേണ്ടത് വെളിച്ചമുള്ള ലോകത്തെയാണ്, സൂര്യപ്രകാശം അനുഭവിക്കുന്ന ആ പ്രകാശമുള്ള ലോകത്തെയാണ് കാണേണ്ടത് എന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി സുബഹിയുടെ മുമ്പാണല്ലോ പൂജാതനായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തിരുമേനി തങ്ങളെയും ആ കുഞ്ഞിനെയും കല്ലിൻ്റെ ചട്ടി കൊണ്ട് മൂടി വച്ചു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. കാനൽ മൗലൂദ് ഇദാ വുലിദ ഫീ ഖുറൈശിൻ ദഫഉഹു ഇലാ നിസ്വതിൻ മിൻ ഖുറൈശ് ഇലാ സുബ്ഹി, ഖുറൈശികളിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ നേരം വെളുക്കുന്നത് വരെ ആ കുഞ്ഞിനെ അറബി സ്ത്രീകളിലേക്ക് ഏൽപ്പിക്കും. യക്ഫിഇന അലൈഹി ബുർമ, കല്ലിൻ്റെ ചട്ടി കൊണ്ട് ആ കുഞ്ഞിനെ അവർ മൂടി വെക്കുമായിരുന്നു. ഫലമ്മാ വുലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഫഅഹു അബ്ദുൽ മുത്തലിബി ഇലാ നിസ്വതിൻ ഫഖഫഇന അലൈഹി ബുർമതൻ, അങ്ങനെ മുത്ത് നബിയെയും ഇതേ പ്രകാരം കല്ലുകൊണ്ട് മൂടി വെക്കാൻ സ്ത്രീകളെ ഏൽപ്പിച്ചു, അവർ കല്ലുകൊണ്ട് മൂടി വെക്കുകയും ചെയ്തു. എന്നാൽ ഒരല്പനേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ, ഈ കല്ലിൻ്റെ ചട്ടി അത് നെടുകേ പിളർന്നിരിക്കുന്നു. കല്ലിൻ്റെ ചട്ടി നെടുകേ പിളർന്നിരിക്കുന്നു, വാളുകൊണ്ട് ഈർന്ന് മുറിച്ചതുപോലെ വളരെ നല്ല രൂപത്തിൽ രണ്ട് കഷ്ണമായി പിളർന്നിരിക്കുന്നു. കുട്ടി ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കുകയാണ്. ഫവജദനാഹു മഫ്തൂഹൻ ഐനൈ ഷാഹിസൻ ബി ബസരിഹി ഇലസമാ, ആകാശത്തേക്ക് നോക്കി ആരോടോ അഭിസംബോധനം നടത്തുന്നത് പോലെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടിയെയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് കണ്ടപ്പോൾ സ്ത്രീകൾ അത്ഭുതപ്പെട്ടു പോയി. ഉടനെ അബ്ദുൽ മുത്തലിബിനെ വിവരമറിയിച്ചു. അബ്ദുൽ മുത്തലിബ് വേഗം വന്നു, ഈ കുട്ടിയെ വാരിയെടുത്തു, ചുടുചുംബനങ്ങൾ നൽകി. ഫഅഖദഹു അബ്ദുൽ മുത്തലിബ് ഫഅദ്ഖലഹു അലാ ഫീ ഫഅദ്ഖലഹു ഫീ ജൗഫിൽ കഅബ, വേഗം കുട്ടിയെ വാരിയെടുത്ത് കഅബാലയത്തിൻ്റെ ഉള്ളിലേക്ക് പോയി. ഖാമ യദഊ വയശ്കുറുല്ലാഹ അസ്സവജല്ല യഖൂൽ, എന്നിട്ട് ഈ കുഞ്ഞിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞ് കുഞ്ഞിന് വേണ്ടി കഅബാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്തു അബ്ദുൽ മുത്തലിബ്. അൽഹംദുലില്ലാഹില്ലദീ അഅത്വാനി
ഹാദൽ ഗുലാമ സയ്യിബൽ അർദാനി ഖദ് സാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈതി ദിൽ അർകാനി. ആ കബാലയത്തിൻ്റെ ഉള്ളിൽ വെച്ച് കുട്ടിയെ വാരിപ്പുണർന്നുകൊണ്ട് അബ്ദുൽ മുത്തലിബ് പാടിയ പാട്ടാണ് അൽഹംദുലില്ലാഹി. അഴകാർന്ന് ഈ കുഞ്ഞിനെ നൽകിയ അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഖദ് സാദ ഫിൽ മഹ്ദി അലൽ ഗിൽമാനി ഉഈദുഹു ബിൽ ബൈതി ദിൽ അർകാനി. കബാലയത്തിൻ്റെ റബ്ബിനോട് ഞാൻ ഈ കുട്ടിക്ക് വേണ്ടി കാവൽ തേടുകയാണ്. ഈ കുഞ്ഞ് ഇപ്പോൾ തന്നെ നേതാവായിരിക്കുന്നു. അന്തല്ലദി സമ്മൈത ഫിൽ ഖുർആനി ഫീ കുതുബിൻ സാബിതത്തിൽ മസാനി അഹ്മദ മക്തൂബുൻ അലൽ ലിസാനി. അതൊക്കെ ചരിത്രത്തിൽ വളരെ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ഈ കുട്ടിയെ പ്രസവിച്ച അന്ന് തന്നെ സുബഹിക്ക് മുമ്പ് കബാലയത്തിൻ്റെ ഉള്ളിലേക്ക് എടുത്തു കൊണ്ടുപോയിട്ട് പാടിയ പാട്ടാണിത്. അത്ഭുതം തന്നെയായിരുന്നു. ജനനവുമായി ബന്ധപ്പെട്ട അത്ഭുതമായിരുന്നു. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ ഘട്ടത്തിൽ പിശാജ് പൊട്ടി പൊട്ടി കരയുകയുണ്ടായി. നാല് ഘട്ടത്തിലാണ് പിശാജ് പൊട്ടി പൊട്ടി കരഞ്ഞതെന്ന് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇബ്നു കസീർ തങ്ങൾ അൽബിദായത്ത് വൻ നിഹായിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നെ ഇബിലീസ നാല് തവണയാണ് പിശാജ് തേങ്ങി തേങ്ങി പൊട്ടിക്കരഞ്ഞത്. ഒന്ന് ഹീനലൊഴിന, ശപിക്കപ്പെട്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ നിർദ്ദേശം വന്നു, സുജൂദ് ചെയ്തില്ല. അതിൻ്റെ പേരിൽ അവന് ശാപമുണ്ടായി, ശപിക്കപ്പെട്ട ഘട്ടം. വഹീന ഉഹുബിത, അതിൻ്റെ പേരിൽ സ്വർഗത്തിൽ നിന്നവനെ പുറത്താക്കപ്പെട്ട ഘട്ടത്തിൽ അവൻ പൊട്ടിക്കരഞ്ഞു. പിന്നെ ഹീന ഉലിദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ഘട്ടം, പൂജാതനായ ഘട്ടം. വഹീന ഉൻസിലത്തിൽ ഫാത്തിഹ, പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹ ഇറങ്ങിയ ഘട്ടവും. ഈ നാല് ഘട്ടത്തിലാണ് പിശാജ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുള്ളത് എന്ന് ഹദീസു ഷെരീഫിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. മാത്രമല്ല, നബി തങ്ങളുടെ ജനനത്തോടുകൂടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി. സാധാരണഗതിയിൽ ഇബിലീസ് ആകാശത്തുള്ള മാലാകമാരുടെ ചർച്ചകൾ പലതും കട്ടുകേൾക്കുകയും അത് ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂജാതനാകലോടുകൂടെ ആ സംഗതി തന്നെ ഇല്ലാതെയായി. അൻ സഈദ് ഇബ്നു ഉസ്മാൻ ഇബ്നു സഈദിൽ അംരി അൻ നബീഹി ഖാൽ ഹദ്ദസനി ഖുവൈലുദുൽ അംരി ഖാല കുന്നാ ഇൻദ സനമിൻ ജുലൂസൻ. ഞങ്ങൾ ഒരിക്കൽ ഒരു ബിംബത്തിൻ്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. ഖുവൈലുദുൽ അംരി എന്നവർ പറയുകയാണ്, കുന്നാ ഇൻദ സനമിൻ ജുലൂസ ഇൽ സമിഅനാ മിൻ ജൗഫിഹി സാഇഹൻ യസീഹ്. ഞങ്ങൾ ഒരിക്കൽ ഒരു ബിംബത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേട്ടു. എന്താ ശബ്ദം എന്നറിയോ? ദഹബ ഇസ്റാഖു സംഇലിൽ വഹ്യി വറുമിയ ബിശുഹുബി. വഹ്യി കട്ടുകേൽക്കൽ നിലച്ചിരിക്കുന്നു, ഇനി കുന്തം കൊണ്ടുള്ള ഏറാണ് ലഭിക്കാൻ പോകുന്നത്. ലി നബിയിൻ ബി മക്കത്ത ഇസ്മുഹു അഹ്മദ്. മക്കയിൽ ഒരു നബി പൂജാതനായിരിക്കുന്നു ആ കാരണത്താൽ. മുഹാജിറുഹു ഇലാ യസ്രിബ്, ആ നബി മുഹമ്മദ് യസ്രിബിലേക്കായിരിക്കും ഹിജ്റ പോകുന്നത്. യഉമുറു ബിസ്സലാത്തി വസ്സിയാമി വൽ ബിർരി വസ്സിലത്തി റഹിം. ചില കാര്യങ്ങളൊക്കെ ആ മുഹമ്മദ് എന്ന പ്രവാചകൻ കൽപ്പിക്കും. നിസ്കാരം, നോമ്പ്, നന്മ ചെയ്യാൻ, കുടുംബബന്ധം ചേർക്കാൻ. അങ്ങനെ ഫക്കുംനാ മിൻ ഇൻദി സ്വനമി, ഞങ്ങൾ ആ ബിംബത്തിനടുക്കൽ നിന്ന് എഴുന്നേറ്റു. ഫസഅൽനാ, ഇതേക്കുറിച്ച് അന്വേഷണം നടത്തി. ഫഖാലു, അപ്പോൾ ഞങ്ങൾക്ക് വിവരം ലഭിച്ചു. ഖറജ നബിയ്യും ബി മക്കത്ത ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്നു പേരുള്ള ഒരു കുട്ടി, ഇതാ മുഹമ്മദ് എന്ന പേരിൽ ഇടപെട്ട ഒരു കുട്ടി ഇന്നിവിടെ ഭൂജാതനായിട്ടുണ്ട്. അപ്പോഴാണ് ആ ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം കേട്ടത്. ദലായിലുൻ നുബുവയിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ നുഐം റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പല പ്രത്യേകതകളിൽ ഒരു പ്രത്യേകതയാണ് ചേലാകർമ്മം ചെയ്യപ്പെട്ട വിധത്തിലാണ് ഭൂജാതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വലിയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഖ്തൂനൻ മസ്റൂറ, വളരെ സന്തുഷ്ടനായി ചേരാകർമ്മം ചെയ്യപ്പെട്ട വിധത്തിലാണ് ഭൂജാതനായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅജബ ദാലിക ജദ്ദഹു അബ്ദുൽ മുത്തലിബ്, ഇത് കണ്ട് അബ്ദുൽ മുത്തലിബ് അത്ഭുതപ്പെട്ടു പോയി. ഫഖാല ലയകൂലൻ ലയകൂനന്ന ലിബ്നി ഹാദാഷ് ഇനുൻ, അപ്പോൾ തന്നെ അബ്ദുൽ മുത്തലിബ് പറയുകയും ചെയ്തു, ഈ കുട്ടിക്ക് വലിയ മഹത്വമുണ്ട്, പല പ്രത്യേകതകളുമുണ്ട്. ആണ് വലദ സുമഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. മക്റൂൽ, സുറുമയിടപ്പെട്ടവനായി, മഖ്തൂൻ, ചേലാക്രമം ചെയ്യപ്പെട്ടവനായി, അങ്ങനെയൊക്കെയാണ് ഭൂജാതനായത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നബി തിരുമേനി തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അനവധി അനവധി അത്ഭുതങ്ങൾ. അതിലൊന്നാണ് ബിംബം തലകുത്തി വീണുപോയത്. അൽ ബിദായത്ത് വൻ നിഹായയിൽ ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്, അൻ യഹ്യ ബിനു ഉർവത അൻ നബീഹി, യഹ്യ ബിനു ഉർവ വലിയ ചരിത്രകാരനാണ് ജാഹിലിയ കാലഘട്ടത്തിലെ, അദ്ദേഹം തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അന്ന നഫറം മിൻ ഖുറൈശ്, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ, മിൻഹും വറക്കത്ത് ബിനു നൗഫൽ വ സയ്യിദ് ബിനു അംറ് വ അബ്ദുല്ലാഹി ബിനു ജഹ്ഷ് വ ഉസ്മാൻ ബിനുൽ ഖുവൈരിസ്, ഇവർ നാല് പേരും ആ കൂട്ടത്തിലുണ്ട്. കാനു ഇന്ദ സനമിൻ ലഹും, അവർ ഒരു ബിംബത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. യജ്തമിഊന ഇലൈഹി, ആ ബിംബത്തിൻ്റെ അടുക്കൽ അവർ സംഗമിക്കും. കദിത്തഖദു ദാലികൽ യൗമ മിൻ കുല്ലി സനത്തിൻ ഈദാ, എല്ലാ വർഷവും ദിവസത്തിൽ ഒരു ദിവസം പെരുന്നാളായി ആഘോഷ ദിവസമായി അവർ കൊണ്ടാടും. അങ്ങനെയുള്ളൊരു ദിവസത്തിൽ അവർ ഈ ബിംബത്തിൻ്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അന്ന് കാനൂയു അള്ളിമൂനഹു, പ്രത്യേകമായ ആ ബിംബത്തിനൊരു ആദരവ് കൽപ്പിക്കും. വയൻഹറൂനലഹുൽ ജസൂറ, ഒട്ടകത്തെ ആ ബിംബത്തിൻ്റെ പേരിൽ അറുക്കും. സുമ്മ യഅക്കുലൂന വയശ്റബൂന അൽഖംറ, അത് നല്ലപോലെ ഭക്ഷിക്കുകയും അവരെ മദ്യപിക്കുകയും ഒക്കെ ചെയ്യും. വയഅതക്കിഫൂന അലൈഹി, അങ്ങനെ ആ ബിംബത്തിൻ്റെ പരിസരത്തങ്ങനെ എഴുത്തിക്കാഫിരിക്കും, ഭജനമിരിക്കും. ഫദഖലു അലൈഹി ലൈല, അങ്ങനെ ഒരു രാത്രിയിൽ അവരാ ബിംബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ഫറഔഹു മക്ബൂബൻ അലാ വജ്ഹിഹി, ആ ബിംബം നേരെ മറിഞ്ഞു വീണതായി, തലകുത്തി വീണതായി അവർ കണ്ടു. ഫഅങ്കറു ദാലിക ഫഅഖദൂഹു, അത് കണ്ടപ്പോൾ അവർ പരിഭ്രമിച്ചു പോയി, അവർ വേഗം അതിനെ എടുത്ത് നേരെ വെച്ചു. ഫറദ്ദൂഹു ഇലാ ഹാലിഹി, നേരെ ചൊവ്വേ വെച്ചു. ഫലം യൽബസ് അനിൻഖലബ ഇൻഖിലാബൻ അനീഫ, ആ മാത്രം അല്പനേരം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും വീണു. ഫഅഖദൂഹു ഫറദ്ദൂഹു ഇലാ ഹാലിഹി, പിന്നെയും അവർ നേരെ എടുത്തു വെച്ചു. ഫൻകലബ സാലിസ, താമസം വീണ വീണ്ടും അത് മറിഞ്ഞു വീണു. ഫലമ്മാ റഅഹു ദാലിക ഇഖ്തമ്മു ലഹു വഅലമു ദാലിക, ഇത് കണ്ടപ്പോൾ അവർക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഈ ബിംബം തലകുത്തി വീഴുന്നു മൂന്ന് തവണ. ഫഖാല ഉസ്മാൻ ബിനുൽ ഖുവൈരിസ്, അപ്പോൾ ഉസ്മാൻ ബിനുൽ ഖുവൈരിസ് എന്ന ഈ കൂട്ടത്തിലെ ഒരാൾ പറഞ്ഞു, മാലഹു കദ് അക്സറത്തനസ്, എന്തു പറ്റി, എന്താണിതിങ്ങനെ വല്ലാതെ ഉരുണ്ടി വീഴുന്നത്. ഇന്ന ഹാദാലി അംരിൻ കദ് ഹദസ്, എന്തോ ഒരു അത്ഭുതം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വദാലിക ഫിൽ ലൈലത്തിൽ ലത്തി വുലിദ ഫീഹാ റസൂലുള്ളാ, ഇത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ രാത്രിയിലാണ് ബിംബം തലകുത്തി വീണത്. ഫജഅല ഉസ്മാനു യഖൂൽ, എന്നിട്ട് ഈ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്നവർ പാടാൻ തുടങ്ങി. അയാ സനമൽ ഗീദിൽ ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലനാ. മംഗൂസ് മൗലൂദിൽ നമുക്ക് കാണാമല്ലോ, അയാ സനമൽ ഗീദിൽ ലദീ സഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി, അല്ല ബിംബമേ, നിനക്കെന്തു പറ്റി, നിൻ്റെ ചുറ്റുഭാഗത്തും വളരെ വിദൂരത്ത് നിന്നും അടുത്തു നിന്നുമൊക്കെയുള്ള ഒരുപാട് നേതാക്കന്മാർ സംഗമിച്ചിട്ടുണ്ടല്ലോ, ആ സ്ഥിതിക്ക് എന്താണ് നീ ഇങ്ങനെ തലകുത്തി വീഴുന്നത്, എന്തു പറ്റി. തനക്കസ്ത മക്ലൂബൻ ഫമാദാക കുല്ലന, എന്താണ് തലകുത്തി ഇങ്ങനെ വീഴുന്നത്, നിനക്കെന്തു പറ്റി എന്ന് ഞങ്ങളോട് പറയണം. ഫഇൻ കാന മിൻ ദംബിന്നതൈന ഫഇന്നന
അല്ല വല്ല വിവരക്കേടും വല്ല തിന്മകളും ഞങ്ങളിൽ നിന്ന് നിനക്ക് ഇഷ്ടപ്പെടാത്ത സംഭവിച്ചോ, അതുകൊണ്ടാണെങ്കിൽ തിരുത്താൻ ഞങ്ങൾ തയ്യാറാണല്ലോ. എന്തു പറ്റി? ഇങ്ങനെ പരാജയപ്പെട്ടാൽ ഒരു ദൈവമാകാൻ, ഒരു ബിംബമാകാൻ നിനക്ക് വല്ല അധികാരവും ഉണ്ടാകുമോ? നിനക്ക് എന്തു പറ്റി? അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും ആ ബിംബത്തോട് ചോദിച്ചു. വീണ്ടും ആ ബിംബത്തെ എടുത്ത് നേരെ വെച്ചു. അങ്ങനെ ആ ബിംബത്തെ നേരെ എടുത്തു വച്ചപ്പോൾ ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു വിളിയാളമുണ്ടായി. ഇങ്ങനെ വീഴാനുള്ള കാരണം എന്താണെന്നറിയോ? ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്. തറദ്ദാലി മൗലൂദിൻ അലാ അസ്ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർലി ഖൗഫൻ മിനർറുബി. ഭൂലോകം ആകെ പ്രകാശിപ്പിക്കുന്ന ഒരു കുഞ്ഞിന്ന് ജനിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിൻ്റെ ജനനം അതുകൊണ്ടാണ്, അതിൻ്റെ മുന്നിൽ നിസാരനായിട്ടാണ് തലകുത്തി വീണത് എന്ന് ആ ബിംബത്തിൻ്റെ ഉൾഭാഗത്തുനിന്ന് വിളിയാളമുണ്ടായി. ഇങ്ങനെ ഒരുപാട് മഹാത്ഭുതം. 6-ാം നൂറ്റാണ്ടിൽ അറേബ്യയുടെ അധികാരികളായി നടിച്ചിരുന്നവരാണ് ഈ പേർഷ്യക്കാർ. ഈ പേർഷ്യക്കാരെ മുഴുവനും വിറപ്പിച്ച രാത്രിയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂജാതനായ രാത്രി. ചുരുക്കത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ മഹാനായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നബി തങ്ങളുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള എല്ലാ ചരിത്രങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പിറന്നു വീണ ഘട്ടത്തിൽ നബി തങ്ങൾക്ക് ശുശ്രൂഷ നൽകിയിരുന്നത് ഷിഫ എന്ന് പേരുള്ള പെണ്ണാണെന്ന കാര്യമുൾപ്പെടെ വഫാത്തായ മുത്തുനബിയുടെ തലയിലും താടിയിലുമായി നരച്ച രോമങ്ങളുടെ എണ്ണങ്ങൾ പോലും വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ഒരേ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബിയെ നമ്മൾ അറിയണം, ആ നബിയിലേക്ക് നമ്മൾ ചേരണം, ആ നബിയുടെ പേരിൽ മൗലീദുകൾ പാരായണം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആവുന്നത്ര സലാത്തുകളൊക്കെ വർദ്ധിപ്പിക്കണം. അള്ളാഹുവെ, ഈ പരിപാടികളൊക്കെയും നീ വിജയിപ്പിക്കണമേ തമ്പുരാനെ. ഇതൊക്കെ ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്നൊരു പരിപാടിയാക്കി മാറ്റണമേ റബ്ബെ. മഹാനായ മുത്തുനബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ ഞങ്ങൾക്കൊക്കെയും നീ സൗഭാഗ്യം നൽകണമേ തമ്പുരാനെ. ആ നബിയുടെ ചാരത്ത് ചെന്ന് നിന്ന്, റൗളയിൽ ചെന്ന് നിന്ന് മുത്തുനബി മടക്കുന്ന വിധത്തിലൊന്ന് സലാം പറയാൻ അള്ളാഹുവെ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. നാളെ ഖബറിൽ ആദ്യമായി കാണിക്കപ്പെടുന്നത് മുത്തുനബിയുടെ രൂപമായിരിക്കും. ഇത് മുഹമ്മദ് നബിയാണെന്ന് സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തൗഫീഖ് നൽകണമേ റബ്ബെ. മഹ്ഷറയിൽ മുത്തുനബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ റബ്ബെ. മുത്തുനബിയോടൊപ്പം ഫിർദൗസ് നൽകണമേ റബ്ബെ. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.